സത്രിച്ചെത്താം. ശ്രീദേവി പിള്ള, തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീദേവി, ഈ വിഷയം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം? തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു പരാതി ലഭിക്കുകയാണെങ്കിൽ അത് അതിനൊരു പ്രക്രിയയിലൂടെ കടന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അടുത്തേക്ക് എത്തുക. ഏതായാലും അതീവ ഗൗരവമുള്ള ഒരു പരാതി എന്നുള്ള നിലയിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ നേരിട്ട് ഈ പരാതി പരിശോധിക്കുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ജെയിംസ്, ഇതിൽ രണ്ട് പ്രധാന കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയരുമ്പോൾ, പ്രത്യേകിച്ച് അവിടെ കള്ളവോട്ട് നടക്കുന്നു എന്ന് വരുമ്പോൾ, ജില്ലാ കളക്ടറെ ഫോണിൽ വിവരം അറിയിച്ചു എന്നാണ് പ്രിസൈഡിംഗ് ഓഫീസറായ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത്. അദ്ദേഹം ജില്ലാ കളക്ടറെ അറിയിക്കുമ്പോൾ ജില്ലാ കളക്ടർ അതിൽ എന്ത് തുടർ നടപടി സ്വീകരിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പോലീസിനെ ഔദ്യോഗികമായി നേരിട്ട് വിവരം അറിയിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അത് അവിടെ ഡ്യൂട്ടിയിലുള്ള രണ്ട് പോലീസുകാരോട് സംസാരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്. പക്ഷേ അതേസമയം ഒരു പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ബൂത്തിൽ പോളിംഗുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തതോ കള്ളവോട്ടോ ബൂത്ത് പിടിച്ചെടുക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും നടപടികളോ ഭീഷണി തുടങ്ങിയുള്ള കാര്യങ്ങളോ എന്തുണ്ടാവുകയാണെങ്കിലും ജില്ലാ പോലീസ് മേധാവി തുടങ്ങി സ്ഥലത്തെ ഏത് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെയും നേരിട്ട് വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാനും പരാതി ബോധിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. അപ്പോൾ അദ്ദേഹം അത് ചെയ്തോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ. പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇത്രയും വലിയ ബുദ്ധിമുട്ട് അവിടെ നേരിടുകയും ഭീഷണി നേരിടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത് കളക്ടറോട് ഫോണിൽ പറയുക എന്നുള്ളതിനപ്പുറം എന്ത് തരത്തിലുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളത്. മറ്റൊന്ന്, പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ജില്ലാ കളക്ടർമാർ വഴിയോ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർമാർ വഴിയോ മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി തന്നെ പോളിംഗ് നടക്കുന്ന സമയത്ത് നേരിട്ട് സംസാരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ ഇവിടെ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെടാൻ അദ്ദേഹം തയ്യാറായിരുന്നോ, അപ്പോൾ എന്താണ് ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കള്ളവോട്ട് നടന്നു എന്നുള്ളത്, കള്ളവോട്ട് നടക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ശ്രമിച്ചു എന്നുള്ളത്, MLA ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും ആദ്യം ചെയ്യുക ഈ പ്രിസൈഡിംഗ് ഓഫീസറോട് തന്നെ ഒരു വിശദീകരണം, അദ്ദേഹം നൽകിയ പരാതിക്കും അപ്പുറമുള്ള ഒരു വിശദീകരണം ചോദിക്കും. അതോടൊപ്പം റിട്ടേണിംഗ് ഓഫീസർ ആരാണോ അദ്ദേഹത്തോടും, മാത്രമല്ല ജില്ലയുടെ മുഴുവൻ ഈ തിരഞ്ഞെടുപ്പിന്റെ ചുമതലയും അതുപോലെ തന്നെ ക്രമസമാധാന പാലനം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് നേരെ നടത്തിക്കൊണ്ടു പോകാനുള്ള ചുമതലയുമുള്ള ജില്ലാ കളക്ടറാണ്. ആ ജില്ലാ കളക്ടറോടും ഒരു റിപ്പോർട്ട് തേടുക എന്നുള്ളതാണ്. ഈ നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നമ്മളോട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹവുമായി ഫോണിൽ മനോരമ ന്യൂസ് സംസാരിക്കുമ്പോൾ അദ്ദേഹം അതീവ ഗൗരവത്തോടു കൂടി ഈ കാര്യം കാണുന്നു എന്നുള്ളതും ഈ തരത്തിൽ ഉള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. ശരി ശ്രീദേവി, ഇപ്പോൾ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ മണികണ്ഠൻ, ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഈ വിഷയം അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ? അവിടെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ആയിരുന്നു എന്നതിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? നമസ്കാരം. ഇപ്പോ ഇവിടെ ഈ വാർത്തകളിൽ പറഞ്ഞതുപോലെയുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഒരു തെറ്റായ രീതിയിലേക്കുള്ള ഒരു സമീപനം അവിടെ സ്വീകരിക്കുകയും വോട്ടർമാരും അവിടുത്തെ ഏജന്റുമാരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ബഹളങ്ങൾ അവിടെ ഉയർന്നു വരികയും ചെയ്ത സാഹചര്യത്തിലാണ് നമ്മുടെ ശ്രദ്ധയിൽ ഇടപെടുകയും ആ പ്രദേശത്തേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരികയും ചെയ്തത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹവുമായി വളരെ മാന്യമായ രീതിയിൽ തന്നെ സംസാരിച്ചു. അപ്പോഴേക്കും അദ്ദേഹം ചെയ്തിരിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസറുടെ കസേരയിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് ആ സ്കൂൾ വരാന്തയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ക്യൂവിൽ നിൽക്കുന്ന ഓരോ വോട്ടർമാരെയും ID കാർഡ് വാങ്ങി പരിശോധിച്ച് മുഴുവുമായി ഒത്തുനോക്കി എത്രയോ സമയം ഇങ്ങനെ ഡിലേ ചെയ്ത് അവസാനം ക്യൂ വളരെ വലിയ നിലയിൽ നീണ്ടു കിടക്കുകയും വോട്ടർമാർ തന്നെ ബഹളം വെക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അതിന്റെ ഭാഗമായി ഉണ്ടായത്. അപ്പൊ അത് ഞങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഡ്യൂട്ടി ചെയ്യാനുള്ള എല്ലാ പിന്നെ അധികാരവും നിങ്ങൾക്കുണ്ട്, ഒരു വിഷയമില്ല. വോട്ടെടുപ്പ് തടസ്സപ്പെടുത്തുന്ന നിലയിൽ സാറിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വെറുതെ വരാനിലൂടെ നടന്ന് മുഴുവൻ ആളുകളും അവിടുന്ന് വെരിഫൈ ചെയ്തിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ വരുന്ന ഓരോ വോട്ടറെയും പരിശോധിക്കാനുള്ള സംവിധാനമില്ലല്ലോ. എന്തിനാണ് ഇങ്ങനെയധികം ഡിലേ ആക്കി പോകുന്ന കാര്യം? വോട്ടർമാരാകെ അസ്വസ്ഥരാണ്. അവർ രാവിലെ വന്നിട്ട് എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകണം എന്നുള്ള താല്പര്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ പറഞ്ഞു.
പിന്നീട് അദ്ദേഹം വീണ്ടും തൽക്കാലത്തേക്ക് ആ രീതിയിൽ തന്നെ ശരിയായ രീതിയിൽ പോയി. വീണ്ടും അദ്ദേഹം ഇതേ നിലപാട് തന്നെയാണ് തുടർന്നത്. വീണ്ടും അവിടെ അത്തരത്തിൽ സംഭവിച്ചതായിട്ടല്ല പക്ഷേ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഞാൻ തങ്ങളിലേക്ക് എത്താം സമയം പോലെ. ഇപ്പോൾ കെ ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ തന്നെ ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ കെ കുഞ്ഞിരാമൻ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അവരുടെ ജോലി കൃത്യമായി തന്നെ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ താങ്കളടക്കം ഭീഷണിപ്പെടുത്തി എന്നതാണ് ശ്രീകുമാർ ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. അവിടെ എന്താണ് പിന്നെ സംഭവിച്ചത്? താങ്കളുടെ അറിവ് എന്താണ്? അവിടെ ഞാൻ എന്റെ വോട്ട് ഞാനവിടെ വോട്ട് ചെയ്യണം. ഇദ്ദേഹമായിട്ട് നേരിട്ട് ഈ കെ എം ശ്രീമാർ എന്ന ഉദ്യോഗസ്ഥനുമായി പ്രസൈഡിംഗ് ഓഫീസറുമായി താങ്കൾ നേരിട്ട് സംസാരിച്ചിരുന്നു ആ ദിവസം? അടുത്ത ബൂത്തിലായിരുന്നു എന്റെ ബൂത്ത് വോട്ട്. ഞാൻ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളം കെട്ടു. അവിടെ ഞാൻ അവിടെ തിരിച്ചു വരുമ്പോഴേക്കും രണ്ട് പോലീസ് വളരെ കൂടിയിട്ടുണ്ട് എന്നെ വളരെയായിരുന്നു. അപ്പൊ ഞാൻ അന്വേഷിച്ചു ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളെ പുറത്തുണ്ട് പ്രസൈഡിംഗ് ഓഫീസർ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോ നിങ്ങൾ സീറ്റിലിരിക്കും, നിങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ആളുകൾ കൂടുതൽ. അപ്പോ ഇങ്ങനെ പറയാൻ ആടെ പരാതി പറയാൻ ആരുമില്ല. എതിരെ സ്ഥാനാർത്ഥി എൽപിയുള്ളൂ, കാരണം എതിരെ സ്ഥാനാർത്ഥിയില്ല, വോട്ട് ബൂത്ത് ചെയ്തിട്ടില്ല. എല്ലാവരും പരാതി, ഞാൻ ഇയാള് പരാതി പറഞ്ഞ അയാൾ വസ്തുസം പരാതിയിലാണ്. ശരി, ആരെങ്കിലും പരാതി ഉന്നയിച്ചാൽ മാത്രമല്ലല്ലോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടക്കുന്നുണ്ടോ എന്നതുകൂടി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണല്ലോ. ക്രമക്കേടൊന്നും ഇല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുക എന്നത് അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ആ പുറത്ത് ആളുടെ പുറത്ത് വരാൻ കൂട്ടി കൂടി കേട്ടെ എനിക്കറിയാം. താങ്കൾ ഈ ശ്രീകുമാറിന്റെ ഉദ്യോഗസ്ഥനുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ താങ്കളെ ഒന്നും അന്വേഷിക്കേണ്ട തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ? ഏതെങ്കിലും തരത്തിൽ കാലുവെട്ടൊന്നൊക്കെ ഭീഷണിപ്പെടുത്തിയോ? ഒരു ഭീഷണിയില്ല, അങ്ങനെ സംഭവിക്കേണ്ടതില്ല. ഈ കള്ളവോട്ട് തടയാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഈ ശ്രീമാർ ഉദ്യോഗസ്ഥന്റെ കാല് വെട്ടും എന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. അപ്പൊ അത്തരത്തിലൊരു സംസാരമേ ഉണ്ടായിട്ടില്ല. ഈ കളക്ടറൊക്കെ അന്ന് ഇടപെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? താങ്കൾക്ക് അറിവുണ്ടോ? അതായത് അവിടെ ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് താങ്കൾക്കൊന്നും അറിയില്ല. ശ്രീ കുഞ്ഞിരാമൻ, താങ്കൾ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കാം താങ്കൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കേണ്ട കാര്യം? അല്ല, എന്നാലും താങ്കൾക്ക് അറിവുണ്ടാവണോ താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഒന്നുമില്ലാതെ ഉന്നയിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും വിരോധം ഉണ്ടാകണമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹവുമായി? ശരി, താങ്കളുടെ പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെതിരെ പരാതി, അങ്ങനെ എന്തെങ്കിലും താങ്കളോട് അറിയിക്കുകയുണ്ടായോ? വ്യക്തമായില്ല, ഒന്നുകൂടി പറയാമോ? വ്യക്തമായില്ല, കേൾക്കാൻ കഴിഞ്ഞില്ല, ഒന്ന് ആവർത്തിക്കാമോ താങ്കൾ പറഞ്ഞത്? യെസ്, അദ്ദേഹത്തിന്റെ ടെലിഫോൺ റേഞ്ചിലല്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ മണികണ്ഠൻ അദ്ദേഹം ഇപ്പോഴും ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ മണികണ്ഠൻ, നേരത്തെ ഈ കെ ശ്രീകുമാർ, കെ എം ശ്രീകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം അദ്ദേഹം പറയുന്നത് താങ്കൾ പറഞ്ഞത് നേരെ ഭിന്നമായ കാര്യങ്ങളാണ്. അവിടെ കള്ളവോട്ട് നടക്കാനുള്ള ചില ശ്രമങ്ങളുണ്ടായി, അതിന്റെ ഭാഗമായി ആ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന് ഇടപെടേണ്ടി വന്നു. ഇക്കാര്യം കളക്ടർ പോലും സ്ഥിരീകരിക്കുന്നുണ്ട്. അന്ന് ഇങ്ങനെ ഒരു പരാതി ആ ബൂത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്ന വസ്തുതരമായി തെറ്റല്ലേ? ശ്രീമണിയണ്ണൻ, കേൾക്കാമോ? അതായത് താങ്കൾ പറഞ്ഞ അവിടെ ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊരു പരാതിയെ തന്നെ അന്ന് എത്തിയതാണ് തന്റെ മുമ്പിൽ എന്ന് കളക്ടർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള പരാതികളും പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായി തെറ്റല്ലേ? അതല്ല, അതാണല്ലോ ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഉണ്ടായ കാര്യങ്ങൾ അവിടെ ഒരു ബഹളുണ്ടായിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെ തെറ്റായ നിലപാട് ഇടപെടലിന്റെ ഭാഗമായി അവിടെ ഒരു ബഹളുണ്ടായിരുന്നു. ഈ ബഹളുണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ അന്വേഷിക്കാൻ പോയത്. എന്താണ് കാര്യങ്ങൾ ഒന്ന് അന്വേഷിച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തോട് ഏതെങ്കിലും മോശമായി പെരുമാറിയോ ഭീഷണിപ്പെടുത്തിവിക്കേണ്ട കാര്യമില്ല. അവിടെ എൽ ഡി എഫിന്റെ ഒക്കെ ഒരു സ്വാധീന കേന്ദ്രമാണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അവർക്ക് അയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ആ ഉദ്യോഗസ്ഥരെ അവിടെ ഒരു വാർത്ത തിരക്ക് ഉണ്ടാകുന്നതിന് ഇടയാക്കുന്ന സാഹചര്യം തെറ്റായ രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലാണ്. ഇപ്പൊ കളക്ടർ തന്നെ പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. കളക്ടർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസറോട് നിർദ്ദേശിച്ചു തെറ്റായ രീതിയിലല്ല, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുമെന്ന്. ആ കളക്ടർ കൂടി ഇടപെട്ട് പറഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ശരിയായ നിലപാട് സ്വീകരിച്ചു പോയത്. അതിനുശേഷം അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിരാമൻ ഈ വിഷയത്തിൽ എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടായിരുന്നു? അവിടെ ആൾക്കൂട്ടമൊക്കെ കണ്ടത് എന്താണെന്ന് അന്വേഷിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതല്ലാതെ ആ വിഷയത്തിൽ അദ്ദേഹം കൂടുതൽ ഇടപെടുകയോ ഈ ഉദ്യോഗസ്ഥനുമായി നേരിട്ട് സംസാരിക്കുകയോ ഉണ്ടായോ എന്ന്?
സ്വാഭാവികമായിട്ടും കുഞ്ഞിരാമേട്ടനും ബഹളമൊക്കെ നടക്കുന്നതിനിടയിലാണ് കുഞ്ഞിരാമേട്ടൻ വോട്ട് ചെയ്യാൻ വരുന്നത്. വോട്ട് ചെയ്യാൻ വരുന്നതിനിടയിലാണ് ഈ ബഹളം കണ്ട് അങ്ങോട്ട് പോയി എന്താണ് കാര്യമെന്ന് പ്രസൈഡിംഗ് ഓഫീസറോടും അന്വേഷിക്കുന്നത്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അപ്പൊ അത് അത് വളരെ എല്ലാവരും നോക്കിക്കാണുകയല്ലേ. വോട്ടർമാരാകെ അവർ അസ്വസ്ഥരായിട്ട് ഇദ്ദേഹത്തിന്റെ തെറ്റായ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് കയറി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവിടെ അങ്ങനെ കട്ടക്ക് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ അങ്ങനെ വാശിയോ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലമൊന്നുമല്ല. നൂറുകണക്കിന് വോട്ടിന് എൽ ഡി എഫ് ജയിക്കുന്ന ഒരു പിന്നെ ഗ്രാമപഞ്ചായത്ത് വാർഡാണ്. ഏതാനും ചില വോട്ടുകൾ മാത്രമാണ് യു ഡി എഫിന് കിട്ടുന്നത്. പിന്നെ നമ്മൾ അവിടെ അങ്ങനെ അക്രമാസക്തമായ രീതിയിൽ ആ വിഷയങ്ങളിൽ ഒരു ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് 94% വോട്ട് പോളിംഗ് കഴിഞ്ഞ തവണ നടന്നതാണ്. ഇത്തവണയും അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചില അസ്വാഭാവികത അതിൽ തോന്നിയതാണ്. അതായത് താങ്കളും ഒപ്പം എം എൽ എയും പറയുന്നത് അവിടെ ആ ഉദ്യോഗസ്ഥൻ ചില തെറ്റായ പ്രവണതയിൽ കാണിച്ചു, അതിന്റെ ഭാഗമായി ചില ബഹളമുണ്ടായി, അവിടെ പോയി അന്വേഷിച്ചു, അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചു, ഒരു പ്രശ്നമില്ല, വളരെ സമാധാനത്തിൽ സംസാരിച്ചു, നിങ്ങൾ തിരിച്ചു പോകുന്നു, അതിനെ പ്രത്യേകം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഒരു ബഹളം ഉണ്ടായല്ലോ, പറഞ്ഞല്ലോ ബഹളത്തെ ഇടയാക്കുന്ന സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി. അവസാനം പോലീസ് ഉദ്യോഗസ്ഥർ വന്നു, പോലീസ് വന്നു ഇടപെട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചു, പിന്നെ ഈ ബഹളൊക്കെ അവിടെ അവസാനിപ്പിച്ചു. അതിനിടയിൽ കളക്ടർ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു, നിങ്ങൾ ശരിയല്ലാത്ത രീതി സ്വീകരിക്കേണ്ടതില്ല, നിങ്ങളായിട്ടുള്ള ഡ്യൂട്ടി നിങ്ങൾ നിർവഹിച്ചോളൂ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തി, അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ സീറ്റിലിരുന്നു. വോട്ടർ ഐ ഡി കാർഡുമായി വന്നയാൾ ആ ഐ ഡി കാർഡിലുള്ളയാളല്ല അവിടെ വോട്ട് ചെയ്യാൻ എത്തിയത് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടുകയാണ് ചെയ്തതെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ അതെ, യഥാർത്ഥ വോട്ടറായ ഒരാള് പിന്നെ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഇദ്ദേഹം പറഞ്ഞു ഇയാൾ യഥാർത്ഥ വോട്ടറല്ല, ഈ വോട്ടോയുമായി ഇദ്ദേഹത്തിന് സാമ്യമില്ല. അപ്പൊ അദ്ദേഹം ആ വോട്ടർ പറഞ്ഞു ഇത് എന്റെ വോട്ട്, ഇത് കുറച്ച് പഴയ ഐ ഡി കാർഡ്, കാരണം ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന ഐ ഡി കാർഡ് വളരെ പഴയതാണല്ലോ, ആ പഴയ ഐ ഡി കാർഡാണ്, അതുകൊണ്ട് പിന്നെ ഇത് എന്റെ വോട്ടല്ലാന്ന് നിങ്ങൾ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞു അദ്ദേഹം വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൂട്ടിയിട്ട് വന്നു. എന്ന് പറഞ്ഞു സാർ ഇത് 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 എന്റെ ഭാര്യയാണ്, ഇത് എന്റെ ഭാര്യ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ഒരു വോട്ടർ പ്രിസൈഡിംഗ് ഓഫീസറെ മുഖത്ത് നോക്കി ചോദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. അപ്പോ അങ്ങനെ തെറ്റായ രീതിയിലേക്കുള്ള നിലപാടൊരു ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചപ്പോ അവിടെ ഒരു ബഹളം ഉണ്ടായിട്ടുണ്ട്. ആ ബഹളത്തിന്റെ ഭാഗമായി കളക്ടർ ഇടപെട്ടിട്ടുണ്ട്. ആ കളക്ടർ പിന്നെ പ്രിസൈഡിംഗ് ഓഫീസറുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ശരിയായ രീതിയിൽ അദ്ദേഹത്തിന്റെ സീറ്റിലിരുന്നു, കാര്യങ്ങൾ എങ്ങനെയാണ് നിയമപരമായി കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ കൈകാര്യം ചെയ്തു, അതോടുകൂടി ബഹളം തീർന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു ജാലിയതയിൽ നിന്ന് തെറ്റായ രീതിയിൽ വളരെ ഒരു വൈകാരികമായി ഈ വിഷയത്തെ എടുത്തുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞങ്ങൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പിന്നെ സമ്മർദ്ദപ്പെടുത്തുകയോ കള്ളവോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ വിശദീകരണം ശ്രീമണിയണ്ടൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്ന സംഭവത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം ഇപ്പോൾ നൽകുന്നത്. രാജ്മോൻ ഉണ്ണിത്താൻ എം പി ടെലിഫോണിൽ അയച്ചിരിക്കുകയാണ്. ശ്രീ രാജ്മോൻ ഉണ്ണിത്താൻ, ഇതിപ്പോൾ കാസർഗോഡ് ആലക്കോട് ജി എൽ പി സ്കൂളിലെ ചെർക്കപ്പാറ കിടക്കിയ ഭാഗം ബൂത്ത് അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസറാണ്. കള്ളവോട്ട് നടന്നുവെന്നും അത് തടയാൻ ശ്രമിച്ചപ്പോൾ തനിക്കെതിരെ ഭീഷണിപ്പെടുത്തൽ ഉണ്ടായി, തന്റെ കാല് വെട്ടുമെന്ന് എം എൽ എ തന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടായതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അല്ല, ഇവിടെ അത് ഇപ്പൊ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വ്യാപകമായി കള്ളയോട്ട് നടന്നിട്ടുണ്ട്. കള്ളയോട്ട് നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാരെ ബൂത്തിലിരിക്കാൻ പ്രത്യേകം വിഷയം സമ്മതിച്ചിട്ടില്ല. അവരെ അടിച്ചോടിച്ചിട്ടുണ്ട്, നായ്ക്കുന്നും കുടിയേറിഞ്ഞിട്ടുണ്ട്. അവരെ വൈകുന്നേരം വരെ രണ്ടും കൽപ്പിച്ച് ജീവൻ പണയപ്പെടുത്തിയിരുന്നവരെയൊക്കെ ബൂത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി അവരുടെ വീട് ആക്രമിച്ചിട്ടുണ്ട്, അവരുടെ ഓട്ടോറിക്ഷ കത്തിച്ചിട്ടുണ്ട്, അവരുടെ ബൈക്കുകൾ കത്തിച്ചിട്ടുണ്ട്. ഇത് മലയാള മനോരമ ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തത് ഒരു അത്ഭുതമായിട്ടാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇത് അവിടുത്തെ ഒരു പതിവ് സംഭവമാണ്, കാല് വെട്ടും കൈവെട്ടും തലവെട്ടും എന്നൊക്കെ പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്ന പാർട്ടിയാണ് ആ പാർട്ടി. അതുകൊണ്ട് ഇതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. ഈ പ്രിസൈഡിംഗ് ഓഫീസർ ഇപ്പൊ കുഞ്ഞിരാമൻ അവിടെ കാല് വെട്ടുമെന്ന് പറഞ്ഞതിന് വലിയ അതിശയമൊന്നുമല്ല, അങ്ങനെ വെട്ടിയിട്ടുണ്ട്, ഇത്തരം പ്രിസൈഡിംഗ് ഓഫീസറെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവിടെ പ്രിസൈഡിംഗ് ഓഫീസറായി പോകാൻ ആരെങ്കിലും തയ്യാറായാൽ അവർ ജീവൻ പണയം വെച്ച് വേണം പോകാൻ, എന്ത് നേരിടാൻ തയ്യാറായി വേണം പോകാൻ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇത് കാസർഗോഡ് നടക്കുന്ന ഒരു സ്ഥിര സംഭവമാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാന് ഇത്തരം അക്രമം നടന്ന് വീടുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൂത്തിലാതിരിക്കും അവിടുത്തെ ജനാധിപത്യം പ്രാകൃതമായ ജനാധിപത്യമാണ്. ആ ബൂത്ത് പിടിച്ചെടുക്കുക, ബൂത്തിനകത്ത് ഏജന്റുമാരെ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക, പ്രിസൈഡിംഗ് ഓഫീസർ നിഷ്പക്ഷമായി നീതിപൂർവമായി ജോലി ചെയ്താൽ അവനെ കൈകാര്യം ചെയ്യുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ അവിടുത്തെ ഒരു നിത്യ സംഭവമാണ് തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു അത്ഭുതം കാണുന്നില്ല. കാല് വെട്ടുമെന്നല്ല പറഞ്ഞോളൂ, തല വെട്ടുമെന്ന് പറയാൻ നമ്മുടെ ഭാഗ്യം, വെട്ടാത്തത് ആ പ്രിസൈഡിംഗ് ഓഫീസർ ഭാഗ്യം ഒന്ന് കൂട്ടിക്കൊണ്ടാ മതി.
പക്ഷെ ശ്രീ രാജമുണ്ടി താൻ അങ്ങനെ ഒരു തെറ്റായ പ്രവണത, ജനാധിപത്യം ശരിയായ തരത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളതെങ്കിൽ, താങ്കൾ ജനപ്രതിനിധി എം പി കൂടിയാണല്ലോ ജില്ലയുടെ, അപ്പോൾ ആ ഒരു സംവിധാനം മാറ്റേണ്ടത് ഉത്തരവാദിത്വം താങ്കൾക്കുമുണ്ടല്ലോ. അപ്പോൾ ഈ ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കൃത്യമായി തെളിവുകൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് താങ്കൾക്ക് വരാമല്ലോ. മലയാള മനോരമയുടെ ലേഖകനെ എന്റെ കൂടെ അയക്കാമെങ്കിൽ ഈ സംഭവം നടന്ന സകല വീടുകളിൽ ഞാൻ കൊണ്ടുപോകാം, നിങ്ങൾ അവരുടെ മൊഴിയെടുക്ക. എന്നിട്ട് നിങ്ങൾ പറയും എം പിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം കഴിഞ്ഞ 35 വർഷമായി ഒരേ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് പാരമ്പര്യമുള്ള മണ്ഡലത്തിൽ ഞാൻ ജയിച്ചു. നമുക്ക് അവിടുത്തെ വ്യവസ്ഥയെ മാറ്റാൻ പറ്റുമോ? ഞാൻ അതിശക്തമായി ഇതിനെ പ്രതികരിച്ചില്ലയോ? നമുക്കറിയത്തില്ലേ പിലാത്തറയിൽ ടാജറ്റ് എന്ന് പറയുമ്പോൾ അവൾ വോട്ട് ചെയ്യാൻ വന്നപ്പോ അവിടെ വീട്ടിൽ രാത്രി ബോംബെറിഞ്ഞില്ല. എന്തിനാ ബോംബെറിഞ്ഞത്? അവിടെ കള്ളയോട്ട് അവർ പിടിക്കുകയും അത് പരസ്യമായി പുറത്തു പറയുകയും ചെയ്തു. ഒരു പെൺകുട്ടിയായ ടാജറ്റിന്റെ വീട്ടിൽ 2 പ്രാവശ്യമാണ് ബോംബെറിഞ്ഞത്. ആരോട് പരാതി പറയാൻ? അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ഭരണാധികാരികൾ, ജില്ലാ ഭരണാധികാരികൾ ഏകപക്ഷീയമായി പെരുമാറുന്നവരാണ്, ഭരണത്തിന്റെ സ്തുതി പാടുന്നവരാണ്. അതിനകത്ത് ഒരു എം പിക്കോ അല്ലെങ്കിൽ മറ്റൊരു ജനപ്രതിനിധിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്നോടൊപ്പം വരാമെങ്കിൽ ഇത്തവണ ബൂത്തിൽ നായും കൊണ്ടും പൊടിയറിഞ്ഞവരെയും ബൂത്തിനകത്ത് ഇരുന്നതിന്റെ പേരിൽ മാരകമായി ആക്രമിച്ച ഒരു പറ്റം ആളുകളുടെ വീട് ഞാൻ കൊണ്ടുപോയി ഞാൻ കാണിച്ചു തരാം. അവരോടൊക്കെ നിങ്ങൾ സംസാരിക്കണം എന്താ നടന്നുള്ളത്, മനസ്സിലായില്ലേ? യെസ്, വളരെ നന്ദി ശ്രീ രാജമുണ്ണി. താൻ ഇതവിടെ ഒരു പതിവ് സംഭവമാണെന്നതിനപ്പുറത്തേക്ക് വലിയ ഗൗരവമൊന്നും അദ്ദേഹം നൽകുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീദേവി പിള്ളയിലേക്ക് വേണ്ടും. ശ്രീദേവി, ഇത് എത്ര ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ആ റിട്ടേണിംഗ് ഓഫീസറോടും ജില്ലാ കളക്ടറോടും റിപ്പോർട്ട് ചോദിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ള മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം കൂടുതൽ കാര്യങ്ങളിൽ വേണ്ടതുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഈ തരത്തിൽ കള്ളവോട്ട് നടക്കുന്നു എന്ന് സംശയം തോന്നുന്നു. അത് തടയാൻ സാധിക്കുന്നില്ല. പ്രിസൈഡിംഗ് ഓഫീസറെ തടയുന്ന രീതിയിൽ ബൂത്ത് ഏജന്റുമാരും അതുപോലെ സ്ഥലം എം എൽ എയും മറ്റും ഇടപെട്ടു, ഭീഷണിപ്പെടുത്തി തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പോലീസിനെ കൃത്യമായ വിവരം അറിയിച്ചില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടും. മറ്റൊന്ന്, ജില്ലാ കളക്ടറോട് ഫോണിൽ ഈ വിവരം അറിയിച്ചെങ്കിൽ ജില്ലാ കളക്ടർ എന്ത് തുടർ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് അടുത്ത പ്രധാന ചോദ്യം. അദ്ദേഹം പോലീസുമായി ബന്ധപ്പെട്ടോ, അവിടെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുത്തോ, തുടങ്ങിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കുന്നതാണ്. അതീവ പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ കാര്യം കാണുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജെയിംസ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എല്ലാം കാസർഗോഡ് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും പല ഭാഗങ്ങളിൽ നിന്നും ഈ തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരികയും അതുപോലെ അത് അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. അപ്പോൾ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വളരെ നിർബന്ധമായി നടത്തുകയും അതുപോലെ പരാതികൾ ഉയർന്നെടുത്ത് തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കള്ളവോട്ട് ആ ജില്ലകളിൽ നടക്കുന്നു എന്നുള്ളത് ഒരു പൊതുവെ ഉയർന്നു വരുന്ന ഒരു പരാതി എന്നുള്ളതാണ്. പക്ഷേ അത് ഭീഷണിയിലേക്ക് നയിക്കുക, അതുപോലെ തന്നെ ഒരു റിട്ടേണിംഗ് ഓഫീസർക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രിസൈഡിംഗ് ഓഫീസർക്ക് തന്നെ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഒരാൾ വളരെ പരസ്യമായി തന്നെ പറയുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അത് പരസ്യമായി പൊതുജനങ്ങൾക്ക് മധ്യത്തിൽ കൂടി പറയുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഒരു വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഒരു ബൂത്ത് പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസർക്ക് അവിടെ കള്ളവോട്ട് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതും ഒരു ജനപ്രതിനിധി പോലും ചെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതും ഒക്കെയാണ് ഒരു ഉദ്യോഗസ്ഥൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് മാത്രമല്ല, ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും മറ്റും ഈ കാര്യത്തിൽ എന്ത് തരത്തിലുള്ള നടപടികൾ എടുത്തു എന്ന് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ശരി, ശ്രീദേവി. കെ ശ്രീകാന്ത് ബി ജെ പി നേതാവ് കൂടി ടെലിഫോണിൽ അയച്ചിരിക്കുകയാണ്. ശ്രീ ശ്രീകാന്ത്, ഈ കാസർഗോഡ് ആലക്കോട് നടന്ന സംഭവം, ഇതിൽ ബി ജെ പിയുടെ പ്രതികരണം എന്താണ്? ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഭീഷണിയും അതുപോലെ തന്നെ തങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്നുള്ളിടത്ത് എന്തും ആകാമെന്നുള്ളതാണ് സി പി എമ്മിന്റെ നയം. ആണ് ഈ സംഭവം. ഇത് മിക്കവാറും അവർക്ക് സ്വാധീനമുള്ള എല്ലാ ഇടങ്ങളിലും ചെയ്യുന്നതാണ്. പക്ഷേ പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാനോ തയ്യാറാവുന്നില്ല, അതാണ് വാസ്തവം. അത്
അതിന്റെ കുറെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു സംഭവമാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. എല്ലാ പാർട്ടികൾക്കെതിരെ ഉയരുന്ന ആരോപണമാണ്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഇത്തരത്തിൽ ബൂത്തുപിടുത്തവും ഒക്കെ നടത്താറുണ്ട്. ഏജന്റുമാരുടെ ഭീഷണി ഇതൊക്കെ കേൾക്കുന്നതാണ്. ഈ ആലക്കോട് പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായ പരാതി നേരത്തെ തന്നെ ഉള്ളതാണോ? അത് സി പി എമ്മിന് മാത്രം സ്വാധീനമുള്ള പ്രദേശമാണത്. മുതുമ എം എൽ എ കുഞ്ഞിരാമന്റെ പ്രദേശമാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം പ്രദേശമാണ്. അവിടെ ഇത്തരം ഈ എം എൽ എ ഉൾപ്പെടെയുള്ള അത്രയും വലിയ നേതാക്കന്മാരുള്ളിടത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടവും നടക്കുകയും ചെയ്യും. ശ്രീകാന്ത്, ഈ അവിടെ ഇത്തരത്തിലൊരു വിഷയം നടന്നതായി, അന്ന് ഇത്തരത്തിലുള്ള സംഭവം നടന്നതായി പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും താങ്കളെ അടക്കം ബിജെപി നേതാക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നോ? ായിട്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമവും നടക്കും. അപ്പൊ അദ്ദേഹത്തിനും ആവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കണം. ശരി, നന്ദി ശ്രീകാന്ത് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചതിന്. കാസർഗോഡ് ആലക്കോട് ജി എൽ പി സ്കൂളിലെ തെരഞ്ഞെടുപ്പ് നടന്ന ആ ബൂത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർ ഡോക്ടർ കെ എം ശ്രീകുമാറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. കള്ളവോട്ട് തടയാൻ ശ്രമിച്ചപ്പോൾ ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ കാലുവെട്ടും എന്ന് ഭീഷണിപ്പെടുത്തിയതാണ് അദ്ദേഹം ഇപ്പോൾ പരാതി നൽകുന്നത്. അദ്ദേഹം അത് വിശദമാക്കി എന്താണ് സംഭവിച്ചത് എന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു സംഭവം ഇല്ല, അത് വെറും ആരോപണം മാത്രമാണ്, ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് കെ കുഞ്ഞിരാമന്റെ മറുപടി ഇപ്പോൾ വരുന്നത്.